ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അധിനിവേശ ശക്തികൾക്കെതിരെ എല്ലാ കാലത്തും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. ഡച്ച് അധിനിവേശത്തിനെതിരെ ഒരു ഇന്ത്യൻ ഭരണാധികാരി നടത്തിയ അത്യുജ്വലമായ ഒരു പോരാട്ടത്തിന്റെ കഥയുണ്ട് ആധുനിക ഭാരത ചരിത്രത്തിൽ. ഏഷ്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭരണാധികാരി ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുത്തിയ യുദ്ധം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രാദേശിക ഭരണാധികാരി ഒരു വിദേശ നാവിക സേനയെ പരാജയപ്പെടുത്തിയ യുദ്ധം. ഇങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഈ യുദ്ധത്തെ കുറിച്ചാണ് ഇന്നത്തെ സ്റ്റോറി പോട്ട്, കുളച്ചൽ യുദ്ധം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റോറി പോട്ടിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം ജെറിൻ ബൈജു. 1741 ഓഗസ്റ്റ് 10 അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവും ഡച്ച് സൈന്യവും തമ്മിൽ നടന്ന പോരാട്ടത്തിന്റെ കഥയാണ് കുളച്ചൽ യുദ്ധം എന്ന പേരിൽ ചരിത്രത്തിൽ സവിശേഷമായ ഇടം നേടിയെടുത്തത്. തിരുവിതാംകൂർ സൈന്യവും താരതമ്യേന ആധുനികമായ ഡച്ച് സൈന്യവും തമ്മിൽ നടന്ന ഈ പോരാട്ടത്തിന്റെ നാൾവഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1730 അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയും ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് പിൽക്കാലത്ത് അറിയപ്പെടുകയും ചെയ്ത മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തന്റെ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിന്റെ ഭാഗമായി മലബാറിലെ ചില തീരപ്രദേശങ്ങൾ ആക്രമിച്ചു കീഴടക്കി. മലബാറിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ, പ്രത്യേകിച്ച് കുരുമുളകിന്റെ കുത്തക കച്ചവടാവകാശം കൈവശമുണ്ടായിരുന്ന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇതൊട്ടും തന്നെ രസിച്ചില്ല. നെടുമങ്ങാട് പോലെയുള്ള നാട്ടുരാജ്യങ്ങളുമായി കമ്പനിക്ക് അനുകൂലമായ രീതിയിലുള്ള കരാറുകൾ നിലവിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മാർത്താണ്ഡവർമ്മയും അദ്ദേഹത്തിന്റെ സാമന്തന്മാരും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവടാവകാശ കരാറുകൾ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. ഇത് കമ്പനിയുടെ കച്ചവട താല്പര്യങ്ങൾക്ക് വലിയ വിഘാതമായി തീർന്നു. ഇതിനെ തുടർന്ന് സിലോണിലെ ഡച്ച് ഗവർണർ ഗുസ്താഫിൻഹോഫ് കൊച്ചിയിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പിന്നീട് മാർത്താണ്ഡവർമ്മയെ സന്ദർശിക്കുകയും ചെയ്തു. ആദ്യം അനുനയവും പിന്നീട് ഭീഷണിയും പുറത്തെടുത്തെങ്കിലും എപ്പോഴാണ് താൻ യൂറോപ്പിനെ ആക്രമിക്കേണ്ടത് എന്ന് ആലോചിച്ചാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് മാർത്താണ്ഡവർമ്മ കണക്കിന് കളിയാക്കിക്കൊണ്ടാണ് ഗുസ്താഫ് ഇൻഹോഫിനെ മടക്കി അയക്കുന്നത്. ഇതിനെ തുടർന്ന് തിരുവിതാംകൂറിനെതിരെ സൈനിക നടപടിക്ക് ഗുസ്താഫ് ഇൻഹോഫ് ശുപാർശ ചെയ്തു. ഇതിനും പുറമെ ഡച്ച് കമാൻഡ് കൊച്ചി, തെക്കുംകൂർ, വടക്കുംകൂർ, കൊല്ലം, പുറക്കാട്, കായംകുളം എന്നീ നാട്ടുരാജ്യങ്ങളുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെട്ടു. തിരുവിതാംകൂറിന്റെ വളർന്നു വരുന്ന സാമ്രാജ്യത്വ മോഹങ്ങളിൽ ആശങ്കാകുലരും അതിനാൽ തന്നെ തിരുവിതാംകൂറിന്റെ ശത്രുതയിലുമായിരുന്നു ഈ നാട്ടുരാജ്യങ്ങൾ. സഖ്യത്തെ തുടർന്നുണ്ടായ അനുകൂല അവസരം മുതലെടുത്തുകൊണ്ട് ഡച്ച് കമാൻഡ് 1739 തിരുവിതാംകൂറിനെതിരെ ആദ്യഘട്ട സൈനിക നടപടി ആരംഭിച്ചു. ഈ ആക്രമണത്തിൽ തിരുവിതാംകൂറിന്റെ അധീനതയിലുള്ള നിരവധി പ്രദേശങ്ങളും ഔട്ട്പോസ്റ്റുകളും ഡച്ച് സൈന്യം കീഴടക്കുകയും ആ വർഷം ഡിസംബറോടുകൂടി ഡച്ച് സൈന്യം ആറ്റിങ്ങൽ വരെ മുന്നേറുകയും ചെയ്തു. തെക്കൻ പ്രദേശങ്ങളിൽ ആർക്കോട്ട് ചന്ദാ സാഹിബിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന ആക്രമണത്തെ ചെറുക്കുന്നതിനു വേണ്ടി തിരുവിതാംകൂർ സൈന്യം പിൻവാങ്ങിയ സമയമായിരുന്നു അത്. 1740 നവംബറോടുകൂടി വീണ്ടും ഡച്ച് സൈന്യം തിരുവിതാംകൂറിനെതിരെ രണ്ടാം ഘട്ട സൈനിക നടപടി ആരംഭിച്ചു. പക്ഷേ ഈ ആക്രമണത്തിൽ തിരുവിതാംകൂർ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും ഡച്ച് സൈന്യത്തിന്റെ കൈവശമുണ്ടായിരുന്ന നിരവധി പ്രദേശങ്ങളും ഔട്ട്പോസ്റ്റുകളും തിരുവിതാംകൂർ സൈന്യത്തിന്റെ അധീനതയിലേക്ക് ആക്കുകയും ചെയ്തു. യുദ്ധം തിരുവിതാംകൂർ സൈന്യത്തിന് അനുകൂലമായി മുന്നേറിക്കൊണ്ടിരുന്ന ഈ സമയത്താണ് ഡച്ച് സൈന്യത്തിനുള്ള സഹായ സൈന്യം സിലോണിൽ നിന്നും കുളച്ചലിൽ തുറമുഖമിറങ്ങുന്നത്. കുളച്ചലിൽ എത്തിച്ചേർന്ന ഡച്ച് സഹായ സൈന്യം കുളച്ചൽ തുറമുഖം പിടിച്ചെടുക്കുകയും അവിടെ താവളം ഉറപ്പിച്ചതിനു ശേഷം സമ്പന്ന പ്രദേശമായ ഇരണിയയിലേക്ക് നീങ്ങുകയും ചെയ്തു. കുളച്ചൽ മുതൽ കോട്ടർ വരെയുള്ള സകല പ്രദേശങ്ങളും അവർ നശിപ്പിച്ചു, സർവത്ര കൊള്ളയടിച്ചു. മാത്രവുമല്ല, തിരുവിതാംകൂറിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന നിരവധി തീരപ്രദേശങ്ങൾ ഡച്ച് സൈന്യം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. എടവായിലേക്ക് പോകുന്ന ബ്രിട്ടീഷ് കപ്പലുകൾ ഒഴിച്ച് മറ്റെല്ലാ കപ്പലുകളും ഡച്ച് സൈന്യം പിടിച്ചെടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ വിവരമറിയുമ്പോൾ തിരുവനന്തപുരത്തായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സർവത്ര യുദ്ധ സന്നദ്ധനായി ഉടൻ തന്നെ കൽക്കുളത്തേക്ക് പുറപ്പെട്ടു. കൽക്കുളത്തെത്തിച്ചേർന്ന മാർത്താണ്ഡവർമ്മ ഉടൻ തന്നെ 2000 നാടാർ പടയാളികളെ കൂടി ചേർത്ത് തന്റെ സൈനിക ശക്തി ബലപ്പെടുത്തി. പത്മനാഭപുരം ആക്രമിക്കാനാണ് ഡച്ച് സൈന്യത്തിന്റെ പദ്ധതി എന്നറിഞ്ഞതിനു ശേഷമായിരുന്നു ഇത്.
മാത്രവുമല്ല വടക്കൻ പ്രദേശങ്ങളിൽ യുദ്ധത്തിലായിരുന്ന തന്റെ ദിവാനായ രാമയ്യൻ ദളവയോട് സർവത്ര യുദ്ധസന്നദ്ധനായി കൽക്കുളത്ത് എത്തിച്ചേരുവാനും മാർത്താണ്ഡവർമ്മ ആജ്ഞാപിച്ചു. ഡച്ച് സൈന്യത്തിന്റെ പ്രവൃത്തിയിലുള്ള തന്റെ പരാതി സിലോണിലെ ഡച്ച് ഗവർണറെ അറിയിക്കുകയും മാത്രവുമല്ല തന്റെ പ്രതിഷേധം ശക്തമായ ഭാഷയിൽ ഒരു പരാതിയായി എഴുതി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അന്നത്തെ തലസ്ഥാനമായിരുന്ന ബത്തേവിയയിലേക്ക് അയക്കുകയും ചെയ്തു. തന്റെ സർവ്വ സൈന്യത്തോടും കൂടി കൽക്കുളത്ത് എത്തിച്ചേർന്ന രാമയ്യൻ ദളവയോട് ആലോചിച്ചതിനു ശേഷം ഡച്ച് സൈന്യത്തെ ആക്രമിക്കുവാൻ മാർത്താണ്ഡവർമ്മ തീരുമാനിച്ചു. കടലിലൂടെയുള്ള ഡച്ച് കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കുവാൻ വിശ്വസ്തരായ മുക്കുവരെ ഏർപ്പാടാക്കി. അവർ തത്സമയം വിവരങ്ങൾ മാർത്താണ്ഡവർമ്മയെ അറിയിച്ചു പോന്നു. ഇരണിയൽ മുതൽ നാഗർകോവിൽ വരെയുള്ള പ്രദേശങ്ങളിൽ രാമയ്യൻ ദളവ തന്റെ സൈന്യത്തെ വിന്യസിച്ചു. കൃത്യമായ ആസൂത്രണത്തോടുകൂടി നിരവധി മാസങ്ങൾ എടുത്താണ് ഇവയെല്ലാം ചെയ്തത്. തിരുവിതാംകൂറിന്റെ നിരീക്ഷണ യാനങ്ങൾ അവശ്യ വസ്തുക്കളുമായി പോവുകയായിരുന്ന ഡച്ച് കപ്പലുകളെ കടലിൽ ഉപരോധിച്ചു. മാത്രവുമല്ല കരയിലും തിരുവിതാംകൂർ സൈന്യം ശക്തമായ ഉപരോധം ആരംഭിച്ചു. 1741 മെയ് 27 തീയതി മാർത്താണ്ഡവർമ്മ തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിൽ പൂജിച്ചെടുത്ത തന്റെ ഉടവാളുമായി തന്റെ സർവ്വ സൈന്യത്തെയും കുളച്ചിലേക്ക് നയിച്ചു. കുളച്ചിലിൽ എത്തിച്ചേർന്ന സൈന്യം ഡച്ച് കോട്ട ഉപരോധിച്ചു. അവശ്യ വസ്തുക്കൾ ലഭിക്കാതെ സൈനികരെ പട്ടിണിക്കിടുക എന്നുള്ളതായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ തന്ത്രം. 15,000 വരുന്ന തിരുവിതാംകൂർ സൈന്യവും താരതമ്യേന ആധുനികമായ 400 പേര് വരുന്ന ഡച്ച് സൈന്യവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടന്നത്. ശക്തമായ പോരാട്ടമാണ് നടക്കുന്നതെങ്കിൽ കൂടി മാർത്താണ്ഡവർമ്മ കരയിലെ ഉപരോധവും കോട്ടയുടെ ഉപരോധവും തുടർന്നു പോന്നു. ശക്തമായ കാലവർഷവും കാറ്റും ഉപരോധത്തിന് പുറമെ ഡച്ചുകാരെ കനത്ത പ്രതിസന്ധിയിലാക്കി. വെടിമരുന്ന് ശേഖരം നനയാതെ സൂക്ഷിക്കുവാൻ കഴിയാതെ വന്നത് മൂലം പീരങ്കികളെല്ലാം തന്നെ ഉപയോഗശൂന്യമായി തീർന്നു. മാത്രവുമല്ല ഓഗസ്റ്റ് മാസത്തിൽ തിരുവിതാംകൂർ സൈന്യത്തിന്റെ പീരങ്കി വെടിയേറ്റ് ഡച്ച് കോട്ടയിലെ ധാന്യപ്പുര കത്തി അമരുക കൂടി ചെയ്തതോടുകൂടി ഡച്ച് സൈന്യം കടുത്ത പ്രതിസന്ധിയിലായി. തങ്ങളുടെ ആയുധങ്ങളുമായി കന്യാകുമാരിയിലേക്ക് രക്ഷപ്പെടുവാൻ അനുവദിക്കുകയാണെങ്കിൽ തങ്ങൾ കീഴടങ്ങാം എന്നുള്ള ഉപാധി ഡച്ച് സൈന്യം മുന്നോട്ട് വെച്ചു. എന്നാൽ ഇത് അംഗീകരിക്കുവാൻ മാർത്താണ്ഡവർമ്മ തയ്യാറായില്ല എന്ന് മാത്രമല്ല കോട്ടയിൽ നിന്ന് പുറത്തു വന്ന ഓരോ സൈനികനെയും അദ്ദേഹം തടവിലാക്കുകയും ചെയ്തു. ഡച്ച് സൈന്യത്തിന്റെ കൈവശമുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും തിരുവിതാംകൂർ സൈന്യം പിടിച്ചെടുക്കുകയും സൈനികരെയെല്ലാം പുലിയൂർ കുറിച്ചിയിലുള്ള ഉദയഗിരി കോട്ടയിൽ തടവിലാക്കുകയും ചെയ്തു. പിന്നീട് ഈ സൈനികരോട് മാർത്താണ്ഡവർമ്മയ്ക്ക് ദയ തോന്നുകയും അവരുടെ ആയുധങ്ങളെല്ലാം തിരിച്ചു നൽകുകയും സൈനികരോടെല്ലാം തിരുവിതാംകൂർ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുവാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് യൂറോപ്യന്മാർ ഉൾപ്പെടെയുള്ള നിരവധി ഡച്ച് സൈനികർ തിരുവിതാംകൂർ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിനായി ചേർന്നു. ഇവരിൽ പ്രമുഖനായിരുന്നു പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താൻ എന്ന അതിപ്രമുഖമായ പദവിയിൽ വരെ എത്തിച്ചേർന്ന യുസ്റ്റാച്ചിയോസ് ഡി ലെനോയ്. തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളായിരുന്നു ഡി ലെനോയ്. മാത്രവുമല്ല തിരുവിതാംകൂറിന്റെ തീരപ്രദേശങ്ങളെ സുരക്ഷിതമാക്കുന്നതിലും അദ്ദേഹം ഗണ്യമായ പങ്കുവഹിച്ചു. യുസ്റ്റാച്ചിയോസ് ഡി ലെനോയ് നിരവധിയായ കോട്ടകൾ നിർമ്മിക്കുകയും നിലവിലുള്ള കോട്ടകൾ പലതും പുനരുദ്ധരിക്കുകയും ചെയ്തു. നെടുംകോട്ട, വട്ടക്കോട്ട, പത്മനാഭപുരം കോട്ട, ഉദയഗിരിക്കോട്ട തുടങ്ങിയവയാണ് അദ്ദേഹം പുതുതായി നിർമ്മിക്കുകയോ പുനരുദ്ധരിക്കുകയോ ചെയ്ത കോട്ടകളിൽ ചിലത്. മാർത്താണ്ഡവർമ്മയുടെ വാസസ്ഥലമായിരുന്ന പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് ക്രിസ്ത്യാനിയായിരുന്ന യുസ്റ്റാച്ചിയോസ് ഡി ലെനോയ്ക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും താമസിക്കുന്നതിനു വേണ്ടി ഉദയഗിരി കോട്ടയാണ് മാർത്താണ്ഡവർമ്മ വിട്ടു നൽകിയത്. തന്റെയും തന്റെ കുടുംബാംഗങ്ങളുടെയും ആരാധനയ്ക്കായി ഉദയഗിരി കോട്ടയിൽ ഒരു ദേവാലയവും യുസ്റ്റാച്ചിയോസ് ഡി ലെനോയ് പണിതീർത്തിരുന്നു. ദീർഘകാലത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം 1777 യുസ്റ്റാച്ചിയോസ് ഡി ലെനോയ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തതും ഉദയഗിരി കോട്ടയിലെ ഈ ദേവാലയത്തിലാണ്. കുളച്ചൽ യുദ്ധത്തിലേറ്റ ശക്തമായ പരാജയം ഡച്ചുകാരുടെ ആത്മവീര്യം കെടുത്താൻ പോന്നതായിരുന്നു. പിന്നീടും നിരവധി തവണ ഡച്ച് സൈന്യം തിരുവിതാംകൂറിനെ ആക്രമിച്ചെങ്കിൽ പോലും അവയിൽ ഒന്നിൽ പോലും വിജയം നേടുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഡച്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന നിരവധി പ്രദേശങ്ങളും ഔട്ട്പോസ്റ്റുകളും തിരുവിതാംകൂർ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായതും ഡച്ച് സൈന്യത്തിലെ നിരവധി പ്രമുഖരായ സൈനികർ ഇപ്പോൾ തിരുവിതാംകൂർ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതുമായിരുന്നു അവരുടെ പരാജയത്തിന്റെ പ്രധാന കാരണം.
1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവച്ചതോടുകൂടി തിരുവിതാംകൂറുമായി സഹവർത്തിത്വത്തിൽ കഴിയാമെന്നും അവരുടെ മേൽക്കോയ്മ അംഗീകരിക്കാമെന്നും ഡച്ച് സൈന്യം അംഗീകരിക്കുകയായിരുന്നു. ഈ ഉടമ്പടിയിൽ തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പുവച്ചതുവഴി മാർത്താണ്ഡവർമ്മ കേരള തീരത്തെ ഡച്ച് സൈന്യത്തിന്റെ രാഷ്ട്രീയവും വാണിജ്യപരവുമായ അതിശക്തവും പ്രസക്തിയും എന്നേക്കുമായി അവസാനിപ്പിക്കുക കൂടിയായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു അറിവ് നൽകുവാൻ ഈ ഒരു എപ്പിസോഡ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് സ്മൈലിംഗ്, സ്പ്രെഡ് സ്മൈൽ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ദിസ് ഈസ് ജെറിൻ ബൈജു സൈനിങ് ഓഫ്. ബൈ ബൈ.